ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ പേര് ദുബിസ്നാട്ടെ ഗലറിയാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ചാനൽ ഇന്നെ വരെ യൂസ് ചെയ്യാത്ത ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. അതെന്താണോ എനിക്കിന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്പോർട്സ് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. സ്പോർട്സിനെ കുറിച്ച് ഞാൻ ഇന്നെ വരെ വീഡിയോസ് നമ്മുടെ ചാനൽ ഇട്ടിട്ടില്ല. അപ്പൊ ഇന്ന് ഞാൻ ഇടുകയാണ് ആദ്യമായിട്ട്. ഇന്ന് സ്പോർട്സ് ടോപ്പിക് ആദ്യമായി പരിചയപ്പെടുത്താൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീം ഇപ്പൊ ആകെ മാറി, പുതിയ കോച്ചും അസിസ്റ്റന്റ് കോച്ചും പിന്നെ പുതിയ പ്ലേയേഴ്സിനൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് വരാൻ പോവാണ്. കുറെ ഫേക്ക് റൂമേഴ്സും ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും പിന്നെ ക്രോമിലും ഒക്കെ ആയിട്ട് പകരുന്നുണ്ട്. അപ്പൊ നമ്മള് അതിനെ അത് സത്യമാണോ അല്ലേന്ന് ഓരോന്നോറായി നോക്കാൻ പോവാണ്. അപ്പൊ ഗായ്സ്, നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണാൻ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ എങ്ങനെ ഈ വീഡിയോയിലേക്ക് കടക്കാന്, അപ്പൊ കടക്കേണ്ട എന്തായാലും താഴെ കാണാൻ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചു പൊട്ടിച്ചിട്ട് എടുത്തിട്ട് വെള്ള ഡിഷ്യൂണ്ട് എനേബിൾ ചെയ്തോളി. അപ്പൊ എങ്ങനെ നമുക്ക് വീഡിയോ കടക്കല്ലേ? അപ്പൊ ഗായ്സ്, നമ്മൾ വീഡിയോയിലേക്ക് കടന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യമായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഹെഡ് കോച്ചിനെ കുറിച്ചിട്ടാണ്. ഈ ഹെഡ് കോച്ച് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലെ ഹെഡ് കോച്ച് എൽകോ ഷട്ടൂരി ആയിരുന്നു. ആദ്യം വന്നത് നോർത്ത് ഈസ്റ്റിലെ കോച്ച്, പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിലെ കോച്ചായി മാറി. ഇപ്പൊ 2020-21 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ കോച്ചായിരിക്കും. ആ കോച്ചിയുടെ പേര് കിബു വിക്കൂണ, അങ്ങനെ തന്നെ തോന്നുന്നു പേര് പ്രൊണൗൺസ് ഇതാണ്. അദ്ദേഹം സ്പാനിഷ് കോച്ചാണ്. സ്പാനിഷ് ഫുട്ബോളിലൊക്കെ കോച്ചായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അസിസ്റ്റന്റ് കോച്ചായിരുന്നു അദ്ദേഹം. നമ്മുടെ ഇന്ത്യൻ ISL അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ചായി മാറി. അപ്പൊ ഇദ്ദേഹത്തിന്റെ ടീം നല്ല ടീം തന്നെയായിരുന്നു. ഇദ്ദേഹം പരിശീലിപ്പിച്ച ടീം നല്ല ടീം തന്നെയായിരുന്നു. പിന്നീട് നമ്മളെ കോച്ചിനെ കൂടുതലും കിബു എന്ന പേരിലാണ് അറിയപ്പെടുക. കിബു എന്നാണ് കോച്ചിനെ വിളിക്കുക. ഇവിടെ മൂന്ന് കോച്ചും കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ കോച്ച് അസിസ്റ്റന്റ് കോച്ച്, എല്ലാവർക്കും അറിയുണ്ടാവും. അസിസ്റ്റന്റ് കോച്ച് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് കോച്ചിന്റെ പേര് തോമസ് ചോർ, അങ്ങനെ ഒരു പേര് തോമസ്. പിന്നെ വന്നിട്ടുള്ളത് അനലറ്റിക്കൽ കോച്ചാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീമും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ കോച്ച്. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഫോൺ നോക്കി അയക്കാൻ കാരണം പ്രൊണൗൺസ് ചെയ്യാനുള്ള ചെറിയ ബുദ്ധിമുട്ട് കാരണം. രണ്ടാമത്തെ കോച്ച് ടാക്ടിക്കൽ ആൻഡ് അനാലിറ്റിക്കൽ കോച്ചാണ്. അദ്ദേഹത്തിന്റെ പേര് ഡേവിഡ് ഒച്ചാവോ, സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഡേവിഡ് ഒച്ചാവോ ആണ് അടുത്ത കോച്ച്. പിന്നെ മൂന്നാമത് വന്നുള്ള കോച്ച് പൗലിയോസ് റാഗോസ്കാസ്, ഫിസിക്കൽ പ്രിപ്പറേഷൻ കോച്ചാണ്. പ്രൊണൗൺസിയേഷൻ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇവർ മൂന്ന് പേര്, ഇവർ മൊത്തം നാല് പേര്. ഈ നാല് പേരാണ് ഇപ്പൊ ഒഫീഷ്യലായിട്ട് കൺഫർമേഷൻ കിട്ടിയില്ലേ. പിന്നെ പ്ലേയേഴ്സിന്റെ കാര്യത്തിൽ കുറെ റൂമേഴ്സ് നടക്കുന്നുണ്ട്. ഇതിന്റെ ഇതൊന്നും ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തില്ല. ഒന്നാമത്തെ ഫസ്റ്റ് സീസൺ കഴിഞ്ഞതിന്റെ മുമ്പ് കഴിയുന്ന സമയത്തായിട്ട് പറഞ്ഞു തന്നിട്ടുള്ള പ്ലെയറാണ് ടിരി. ജംഷഡ്പൂരിന്റെ ക്യാപ്റ്റനും ജംഷഡ്പൂരിലെ പ്രധാന ബാക്ക് സെന്റർ ബാക്കുമായ ടിരി ആണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ജിങ്കന്റെ കൂടെ ബാക്ക് ആയിട്ട് വരുന്നത് എന്ന് ഒരു റൂമർ ഉണ്ടായിരുന്നു. അത് കൺഫർമേഷൻ 95% കൺഫേം തന്നെയാണ്. ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടാത്ത കാരണം നമുക്ക് ഒഫീഷ്യൽ ആയിട്ട് പറയാൻ പറ്റില്ല. പിന്നെ പറയുന്നത് പുറത്തുനിന്ന് കൂടുതൽ പ്ലേയേഴ്സിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് പറയുന്നുണ്ട്. പക്ഷെ ഒന്നും ഒഫീഷ്യൽ ആയിട്ട് വന്നിട്ടില്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാം എടുക്കാൻ ചെയ്യലോ മറ്റ് ക്രോമിലൊക്കെ സെർച്ച് ചെയ്യാൻ വെച്ചാൽ കൂടുതൽ പ്ലേയേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ അതൊന്നും ഒഫീഷ്യൽ ആയിട്ടില്ല. പിന്നെ പറയുന്ന ഇപ്പൊ എടുത്ത് തുടങ്ങി പറയുന്ന കാര്യമാണ് വാൾസ്കിസ്. കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ടും ചെന്നൈ എഫ് സിയുടെ മെയിൻ പ്ലെയറുമായ സെന്റർ ഫോർവേഡായ വാൾസ്കിസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നെന്ന് പറയുന്നുണ്ട്. പിന്നെ മാർസലീനോ, അത് കുറെ കാലങ്ങളായിട്ട് പറയുന്നത് മാർസലീനോ വരുന്നുണ്ട്, മാർസലീനോ വരുന്നുണ്ട്. പക്ഷെ മാർസലീനോ വന്നില്ല. അതുകൊണ്ട് തന്നെ ഗായ്സ്, ഒഫീഷ്യലായിട്ട് കിട്ടിയ കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്താൽ മതി. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ നിൽക്കണ്ട. അപ്പൊ എല്ലാവരും ഈ നാല് കാര്യങ്ങൾ മാത്രമാണ് ഒഫീഷ്യലായിട്ട് കിട്ടിയ ഇൻഫർമേഷൻ. അപ്പൊ നിങ്ങൾ ഇത് അറിയിട്ടുണ്ടാവും. ഈ താഴെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലെ പുതിയ കോച്ചുകൾ പ്ലേയേഴ്സിന്റെ കാര്യത്തിൽ ഇതുവരെയായിട്ട് ഒരു തീരുമാനം നടന്നില്ല. ജിങ്കൻ ഇങ്ങനെയാണ് പറഞ്ഞത് ടിരി വരുന്നതിന്റെ വാർത്ത ഞാനും കേട്ടു. പക്ഷെ അത് ഒഫീഷ്യലായിട്ട് എനിക്ക് കൺഫേം ആയ ഇതില്ല. ടിരി വരാൻ വെച്ചാൽ എനിക്ക് വളരെ ഇഷ്ടമാണ്, ടിരിയുടെ കൂടെ കളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ജിങ്ക കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞിരുന്നു. അപ്പോ ജിങ്ക ഈ സീസണിൽ കളിക്കാൻ സാധിച്ചില്ല. അടുത്ത സീസൺ ജിങ്ക എന്തായാലും വരും. പിന്നെ ഓഗ്ബച്ച ഉണ്ട്. നമ്മുടെ ടീമിന്റെ ഫുൾ സ്കോഡ് ഒരിക്കലും ഇപ്പൊ പറയാൻ സാധിക്കില്ല, കാരണം അത് ഒരു സസ്പെൻസ് ആക്കി വെച്ചിണ്ടാവും. കൺഫർമേഷൻ കാര്യങ്ങൾ ഇടയ്ക്ക് ടീം നൽകും, അല്ലാതെ നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരിക്കലും റൂമേഴ്സ് പകർത്താണ്ടിരിക്കുക. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഒഫീഷ്യൽ കൺഫർമേഷൻ നമുക്ക് കളി തുടങ്ങേണ്ട ഒരു മാസം
ടൈമിലേ കിട്ടുള്ളൂ. അപ്പൊ ഗായ്സ് എല്ലാവരും ഇത് കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തായാലും താഴെ കാണാൻ സബ്സ്ക്രൈബ് ബട്ടൺ എടുത്തിട്ട് ബെൽ നോട്ടിഫിക്കേഷൻ ചെയ്ത് ഓരോ രൂപത്തിലാക്കി എടുക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടാറ്റാ ബൈ, സീ യു.